4000 വെച്ച 8000 കിട്ടും. കയ്യിലെ കസ്തൂരി തീർന്നില്ലേ? ചക്കരത്തേനെ പാലേ എന്തൊക്കെ മേളമായിരുന്നു. 1 വെച്ച 2, 2 വെച്ച 4, 4 വെച്ച 8, 8 വെച്ച 10. ഇപ്പൊ മനുഷ്യന് 10 രൂപയ്ക്ക് ഒരു സോഡ വാങ്ങിച്ചു കുടിക്കാൻ 5 പൈസ ഇല്ല. നീ എന്താ പറഞ്ഞ? യേശുക്രിസ്തുവിന്റെ കയ്യിലടിച്ച ആണി വാങ്ങിച്ചാ വീട്ടിലെ ഐശ്വര്യം തുളുമ്പോന്നാ? തുളുമ്പിയടാ തുളുമ്പി തുളുമ്പിതാ വീടിന്റെ മേൽക്കൂരയും തുളുമ്പി. അച്ഛനിപ്പൊ ചെങ്കാർ ഓടിച്ചോണ്ടാണ് നടപ്പ്. നീ എന്തോന്നാ എന്റെ മുഖത്ത് ഈ പറഞ്ഞ 3000 രൂപയ്ക്ക് സാധനം വാങ്ങിച്ചാൽ 15 രൂപയ്ക്ക് നീ വിറ്റ് തരാ? നീ എന്താ വീട്ടിൽ വാങ്ങിച്ചു വെച്ചേക്കാ? സേഫ്റി ഡൈപ്പർ പാമ്പർ പിന്നെ ഒരു കപ്പ് കൂടെ. കപ്പ എടാ മെൻസൽ കപ്പ്. ഞാനും എന്റെ അച്ഛനും ചേട്ടനും മാത്രമുള്ള വീട്ടിൽ എന്തിനാണ് മെൻസൽ കപ്പ്? ചായ കുടിക്കാരാ? നിനക്കൊന്നും പണയായില്ലേ? സോറി ഗൈസ്, നിങ്ങളുടെ ഫീലിംഗ്സ് എനിക്ക് മനസ്സിലാവും. ട്രേഡിംഗിനെ കുറിച്ച് നിങ്ങൾക്ക് സ്കിൽസ് ഒന്നും ഇല്ലാത്തതിന് ഞാൻ ചെയ്യാനാണ്. അയ്യോ പൈസ തരാം, ഒരു കയ്യബന്ധം പറ്റിയതാ, പ്ലീസ് അടിക്കരുത്. നാളെ ഞങ്ങൾ വരും, അപ്പൊ ഞങ്ങളുടെ കാശ് കിട്ടിയില്ലെങ്കിൽ 3000 രൂപ വിസ്പർ നിന്റെ അണ്ണാക്ക് ഞാൻ തിരികെ കയറ്റി. പറയട്ടാ. ഹേ ഗൈസ്, ഐ ഹാവ് അനദർ പ്ലാൻ. ഡെലിവറി റെഡി ഉണ്ട്. ഫേസ്ബുക്കിന്റെ സ്ഥാപകൻ മാർക്ക് സുക്കർബർഗ്, ആപ്പിളിന്റെ സ്ഥാപകൻ സ്റ്റീവ് ജോബ്സ്, മനുഷ്യനെ ചൊവ്വയിൽ പോകാൻ സ്വപ്നം കാണാൻ പഠിപ്പിച്ച എലോൺ മസ്ക്, ജൗളിക്കട ഓണർ തൈക്കാടിന്റെ അതായത് മൈ ഡാഡി, എന്താണ് ഉദ്ദേശം? ഒരു പൊത്ത അതിൽ തടവിയ പണം. അറപ്പോടാ മൈത്താൻ. വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി, നീയൊക്കെ ഇവിടെ തെണ്ടി തിരിഞ്ഞ് നടക്കണമെന്ന് പറഞ്ഞതാണുള്ള മേപ്പൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ശ്രമിച്ചാ മാര. എന്നാ തിരുവനന്തപുരത്ത് പൂജപ്പുര എന്ന് പറഞ്ഞൊരു സ്ഥലം, അവിടെ ഉള്ളിലോട്ട് മാറി ഒരു മതിൽ, ആ മതിലിൽ ഒരു പൊത്ത. പൊത്തക്കകത്ത് നിന്റെ അച്ഛൻ വിജയൻ. എടാ പറയട്ടാ, നിനക്കെന്തറാ കല്ല മതി തലക്കടിച്ചേരി. നാളെ വൈകുന്നേരം കാശ് കിട്ടിയില്ലെങ്കിലാണ് എന്റെ അമ്മ പറഞ്ഞിട്ടുള്ളതാണ്. അവൻ ആളൊരു പൊങ്ങനാണെങ്കിൽ ഇത്തരം കാര്യങ്ങളും കില്ലാടിയാണ്. സ്വന്തം മാപ്പിളയെ കുഴിച്ചിട്ട സ്ഥലം എവിടെയെന്നോലും നിന്റെ അമ്മമ്മയ്ക്ക് അറിഞ്ഞോ. പിന്നെയാണ് കണ്ട പൊത്തേനെ. വലിയ ചെലവുള്ള കാര്യമൊന്നുമല്ലോ, തൊട്ടപ്പുറത്തല്ലേ, നമുക്ക് പോയി ചുമ്മാ തടയി നോക്കാം, ചിലപ്പോ വല്ലതും കിട്ടിയാലേ. എന്റെ വണ്ടി പെട്രോൾ ഒന്നും ഇല്ല. എടാ മെനഞ്ഞാന്നല്ലടാ നിന്റെ വണ്ടിക്ക് 100 രൂപ അടിച്ചു തന്നെ. ആ അതൊക്കെ റിസർവ് കയറി. ഡേയ് അവസാനം കിട്ടി കഴിഞ്ഞ ഷെയർ ചോദിച്ചോണ്ട് വരല്ലേ കേട്ടാ പറഞ്ഞാക്ക. എടാ റിസർവ് ഇത്തിരി പെട്രോൾ ഉണ്ട് കേട്ടാ. ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ഈ സ്ഥലവും തുളയൊന്നുമില്ലെന്ന്. അതിന് 50 രൂപയുടെ പെട്രോൾ. കണ്ട എന്റെ അമ്മ പുറത്ത് തുളയണ്ടടാ. അഞ്ഞൂറിന്റെയാണ് 1000ന്റെയാണ്? ഞാൻ ഒന്ന് തടയോക്കട്ടെ. എങ്ങനെ തടവിയപ്പോ പോക്കറ്റ് ഇരുന്ന് ഇപ്പോ ഇനിയാ തടവിയപ്പോ കണ്ടോ വിളിക്കുന്നത്? ഹലോ 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 കേക്കാമോ? ഹലോ എടാ ഇതിന്റെ അകത്ത് 100 നോട്ട് മാത്രമേ ഉള്ളൂ, 500 ഒന്നും ഇല്ലേ?
കാശ് വന്നപ്പോ നിന്റെ ചെവി അടിച്ച് പോയടാ പൊട്ട. ഞാനല്ലട പൊട്ട, നീയല്ലട പൊട്ട. നീ അവിടെ നിന്നോടാ പറയണേ, എനിക്കല്ലോ കേക്കണ്ടേ. അവിടുന്ന് അവിടെ സംശയം ഉണ്ടോ? ഒന്നുകൂടെ പോയി നോക്കടാ അവിടെ. ആ നോക്കും. നാല് കാശ് വന്നപ്പോഴാണ് ഒരു പൊട്ടൻ കളി. കേക്കാം അവിടെ പൊട്ട. ആ കേക്കാം. കേക്കാമോ? ആ കേക്കാം. ഇപ്പൊ കേക്കാമോ? കേക്കാം. നീ ഇങ്ങോട്ട് വന്നേ, കേക്കാവോ? ടെസ്റ്റിംഗ് ടെസ്റ്റിംഗ് നമ്മളെ അടുത്ത്. ആ കേക്കാം. ഇപ്പൊ കേക്കാവോ? ആ കേക്കാം. കേക്കാവോ? ആ കേക്കാം. ഞാൻ പറയടാ, ഞാൻ പറയാൻ പറടാ അങ്ങോട്ട്. എന്താടാ ഇവിടെ നടക്കണേ? എടാ സംഭവം പറഞ്ഞ ശരിയാണെങ്കിലും ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നമുണ്ട്, അത് മനസ്സിലായി. ഈ തുള ഉണ്ടാക്കിയ ആള് ഈ തുള ഉണ്ടാക്കിയ രഹസ്യം മറ്റാരും അറിയാതിരിക്കാൻ വേണ്ടി ഇവിടെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. എന്തോ സംഭവം? ഈ തുളയ്ക്ക് ചുറ്റും ഒരതിർ ശക്തിയുണ്ട്. ഈ തുളയെ തെറവിയിട്ട് ഈ അതിർത്തി വിട്ടപ്പോ കഴിഞ്ഞാൽ നീ പറയുന്നത് മറ്റാർക്ക് കേൾക്കാൻ പറ്റില്ല. ഇതൊക്കെ നിന്റെ അടുത്ത് ആര് പറഞ്ഞു? അല്ല, സാധാരണ അങ്ങനെയാണല്ലോ. നേരത്തെ ഞാൻ അതുവരെ പോയപ്പോ സൗണ്ട് ഉണ്ടായിരുന്നില്ലേ, ഇപ്പൊ ഇതുവരെ ആയില്ലേ? അപ്പൊ കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേരൊക്കെ സൗണ്ട് കാണൂലല്ലേ? നമ്മള് അതിന്റെ ശബ്ദം അത്രയും പോയാടാ. പട്ടി കേട്ട്, പട്ടി പറയണ കേട്ട്. ഇപ്പൊ കേക്കാൻ പോടാ, ഒന്ന് പയ്യപ്പുറമായി തട്ടി മനുഷ്യനെ ചെവി അടിച്ചു പോയി. ഞാൻ പറയണ കേട്ടിട്ട് ആ ഡോക്സിന് വരെ കേഷ് കിട്ടി. ഒന്ന് ട്രൈ ചെയ്തിട്ട് എന്നാ കാര്യം. ഈ സ്റ്റോണൊക്കെ ഇവിടെ ആരാ കൊണ്ടുവച്ചത്? ഡോളേഴ്സിലായാ മതിയായിരുന്നു.